ഹലോ, അപ്പം നിരക്കുന്ന ഒരു സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് ഷില്ലാതിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ പറയാൻ പോകുന്ന വാഴ എന്ന് പറഞ്ഞൊരു മലയാള സിനിമേൻ്റെ കളക്ഷനാണ്. സിനിമേൻ്റെ ഓൾമോസ്റ്റ് 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനാണ് സംസാരിക്കാൻ പോകുന്നത്. സിനിമ ഓൾമോസ്റ്റ് 18 ദിവസം പിന്നിടുമ്പോൾ 37.15 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയവും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ ആഴ്ചയിലാണ് സിനിമ ഇപ്പോൾ സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല തിയേറ്ററുകളിലുമായിട്ട്. എന്തായാലും സിനിമ കണ്ടവർ എന്തായാലും അഭിപ്രായം കൺവേഴ്സ് ചെയ്യപ്പെടുത്തുക. എന്തായാലും സിനിമ ഉടൻ തന്നെ OTT റിലീസും വരാൻ പോകുന്നതാണ്. അടുത്ത ഒരു കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റും അതുപോലെ തന്നെ കേരള കളക്ഷനൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. നുണക്കുഴി എന്ന സിനിമേൻ്റെ 18 ദിവസത്തെ കളക്ഷൻ പിന്നിടുമ്പോൾ സിനിമ 13.15 കോടിയാണ് കേരള ബോക്സ് ഓഫീസിന് സിനിമ നേടിയെടുത്തത്. മറ്റു ഭാഗങ്ങളൊക്കെയായിട്ട് സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന 1.15 കോടിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യേൻ്റെ പുറത്ത് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 9.70 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡായിട്ട് 24 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഒരു സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. നമ്മുടെ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചൊരു അഡൾട്ട് ഓൺലി മൂവിയാണ് ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ 10 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് 41 ലക്ഷമാണ് സിനിമ നേടിയെടുത്തത്. മറ്റു ഭാഗം നിന്നൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 5 ലക്ഷവും കാണാൻ സാധിക്കുന്നുണ്ട്. ഓവർസീസ് രാജ്യങ്ങളിൽ സിനിമ 4 ലക്ഷവും നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലായിട്ട് സിനിമ 50 ലക്ഷമാണ് നേടിയെടുത്തിരിക്കുന്നത്. ഫുട്ടേജ് എന്ന് പറഞ്ഞ സിനിമ വളരെ ഒരു ആവറേജ് കളക്ഷൻ എടുത്താണ് എത്തിയിരിക്കുന്നത്. സൂര്യയുടെ ശനിയാഴ്ച എന്ന് പറഞ്ഞ നമ്മുടെ നാണി നാച്ചുറൽ സ്റ്റാർ അതുപോലെ തന്നെ നമ്മുടെ SG സൂര്യ എന്നിവരൊക്കെ അഭിനയിച്ച സിനിമേൻ്റെ കളക്ഷൻ അപ്ഡേറ്റ് എടുത്തത്. വേൾഡ് വൈഡായിട്ട് സിനിമേൻ്റെ 5 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 75.26 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കിഡ്ലനായ. എന്തായാലും സിനിമയുടെ കൂടുതൽ കളക്ഷൻ കാത്തിരിക്കാം നമുക്ക്. മണിച്ചിത്രത്താഴ എന്ന സിനിമ റീ റിലീസിന് വന്നിട്ട് 16 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സിനിമ കേരളത്തിൽ നിന്ന് 3 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യേൻ്റെ മറ്റു ഭാഗം നിന്നൊക്കെ ആയിട്ടൊരു 40 ലക്ഷവും സിനിമ നേടിയെടുത്തു. ഇന്ത്യേൻ്റെ പുറത്തുനിന്ന് ഓവർസീസ് നിന്ന് 1 കോടിയെങ്ങാണ്ടാണ് സിനിമ നേടിയത്. അങ്ങനെ ടോട്ടൽ സിനിമ വേൾഡ് വൈഡായിട്ട് 16 ദിവസം കൊണ്ട് 4.40 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം കുറ്റം പറയാൻ പറ്റാത്തൊരു കളക്ഷൻ തന്നെയാണ് മണിച്ചിത്രത്താഴിൻ്റെ റീ റിലീസും നേടിയെടുത്തത്. അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ദേവദൂതൻ എന്ന സിനിമേൻ്റെ 4K റീ റിലീസാണ്. സിനിമ ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്ന് 4.25 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 50 ലക്ഷവും കാണാൻ സാധിക്കുന്നുണ്ട്. ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് 65 ലക്ഷമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വേൾഡ് വൈഡായിട്ട് സിനിമ 5.40 കോടിയിലാണ് സിനിമയുടെ അവസാന ഫൈനൽ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ദേവദൂതൻ എന്ന് പറഞ്ഞ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച സിനിമ. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് റായൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമ കറൻ്റ് ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട് ആമസോൺ പ്രൈം വീഡിയോ വഴിയായിട്ട്. സിനിമേൻ്റെ ഫൈനൽ കളക്ഷനാണ് പറയാൻ പോകുന്നത്. ഫൈനൽ എസ്റ്റിമേറ്റ് ആയ കളക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 80.5 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗത്ത് നിന്ന് 17.35 കോടി, കർണാടക ഭാഗത്ത് നിന്ന് 10.5 കോടി, കേരളത്തിൽ നിന്ന് 6.15 കോടി, അങ്ങനെ മറ്റു ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 3 കോടിയും സിനിമ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഇന്ത്യയിൽ സിനിമ 117.1 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് $4.95 മില്യൺ നേടിയത്. 41.5 കോടി. അതുപോലെ തന്നെ വേൾഡ് വൈഡായിട്ട് 159 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇതുവരെ വന്നതിൽ തമിഴിൽ ഏറ്റവും കൂടുതൽ ഗ്രോസിംഗ് കളക്ഷൻ നേടിയ തമിഴ് സിനിമയും കൂടിയാണ് റായൻ എന്ന് പറഞ്ഞ സിനിമ. കൂടുതൽ സിനിമ കളക്ഷൻ അപ്ഡേറ്റിനായിട്ട് ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.